കർത്താവിൻ്റെ അന്ന് പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാകട്ടെ. ഇന്ന് രാത്രി കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി പിന്നെയും ആയിരിക്കാൻ കർത്താവ് സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാൻ, ദൈവത്തിൻ്റെ ആലോചനയിൽ കൂടെ പ്രാപിക്കുവാൻ, അവർ വചനത്തിൽ കൂടെ പ്രാപിക്കുവാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കൂട്ടി വരുത്തി അവർ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവചനം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, ആദ്യ വചനമുണ്ടായിരുന്നു, ആദ്യയിൽ ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു. പ്രൈസ് ഗോഡ്. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എത്ര നാളെന്ന് അറിയത്തില്ല, അനേക യുഗങ്ങൾ. പ്രൈസ് ഗോഡ്. അനേക യുഗങ്ങൾ വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ ആ അവസ്ഥയ്ക്കൊരു മാറ്റം വരുവാൻ ദൈവം ഇപ്രകാരം എഴുതിയിരിക്കുന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. പ്രൈസ് ഗോഡ്. ആ നിമിഷത്തിൽ വെളിച്ചമുണ്ടായി. ഇപ്പം തുടർന്ന് 5 ദിവസങ്ങൾ ദൈവം കൽപ്പിച്ചു, കൽപ്പിച്ചു, കൽപ്പിച്ചു. ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹര ഗ്രഹമായിരിക്കുന്ന, നാം അധിവസിക്കുന്ന ഭൂമി ഉള്ളവായി. പ്രൈസ് ഗോഡ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് ആഴത്തിൽ ഇരുൾ വ്യാപരിച്ച് കിടന്നിരുന്ന ഭൂമിക്ക് യുഗങ്ങൾ കടന്നിട്ടും മാറ്റം വരാതിരുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ ഒരു വചനം ചെന്നപ്പോൾ മാറ്റം വന്നു. പ്രൈസ് ഗോഡ്. ആമേൻ. ഇന്ന് രാത്രി ഈ സത്യം എനിക്ക് ഗ്രഹിച്ചു കിട്ടുന്നത് വരെ വേദവസം വായിക്കും, പ്രസംഗങ്ങൾ കേൾക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പല കാര്യങ്ങളിലും ദൈവവചനവുമായിട്ട് പല വിധത്തിൽ ബന്ധപ്പെട്ടിരുന്നു. കൺവെൻഷന് പോകുമ്പോൾ കേൾക്കും, ആരാധനയ്ക്ക് പോകുമ്പോൾ കേൾക്കും, റേഡിയോയിൽ നിന്ന് കേൾക്കും, ടി വിയിൽ നിന്ന് കേൾക്കും, കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത് കേൾക്കും, ചെറിയ മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്നത് കേൾക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ പുതിയ വല്ല പോയിൻറ്റുമുണ്ടെങ്കിൽ, വല്ല കഥകളുണ്ടെങ്കിൽ, ചരിത്രങ്ങളുണ്ടെങ്കിൽ, അറിയാത്ത വല്ലതുമുണ്ടെങ്കിൽ, ഉഗ്രൻ പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയിരുന്ന സ്ഥാനത്ത്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ വേദഭാഗം വായിച്ചപ്പോൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവത്തിൻ്റെ വചനത്തിന് ഇല്ലാത്തവയെ ഉള്ളവയെപ്പോലെ പേര് ചൊല്ലി വിളിച്ചു വരുത്താൻ ശക്തിയുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദൈവവചനം വായിക്കുമ്പോൾ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ചില വചനങ്ങൾ അതിവേഗം പ്രവർത്തിച്ചിട്ട് ചിലത് ഉളവായി വരുന്നത് എൻ്റെ ജീവിതത്തിൽ കാണാനിടയായപ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇന്ന് പ്രസംഗിക്കുന്ന ദൈവവചനത്തിൽ നിന്ന് ചിലപ്പോൾ ഒരു വാക്യമായിരിക്കും, ഒരു വാക്കായിരിക്കും, അത് നിന്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ട് ഒരു വിശ്വാസമായി പരിണമിക്കാൻ ഇടയായാൽ ആ വചനം ഇല്ലായ്മയിൽ നിന്ന് ഇന്ന് രാത്രി ചിലതിനെ നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ വിഷയങ്ങളിലേക്ക് ഉളവാക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഈ വചനം അതിവേഗം ഓടുന്നു. പ്രൈസ് ഗോഡ്. ഈ വചനം കാദേശ്മരുവിനെ നടുക്കുന്നു. ഈ വചനം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വനങ്ങളെ തോലുരിക്കുന്നു. സങ്കീർത്തനം പറയുകയാണ്, ഈ വചനം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. ഇന്ന് രാത്രി ഒരു പുത്തൻ അനുഭവമാണ് മാൻപേടകളെ പ്രസവിക്കുന്ന, പുതിയ മാൻപേട പുറപ്പെടുന്ന സമയം. അങ്ങനെയാണ് ഇന്ന് രാത്രി ചില പുത്തൻ അനുഭവങ്ങൾ ഉറവെടുക്കുവാൻ തക്കവണ്ണം, ഉളവാകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം ചില ജീവിതങ്ങളിൽ, ചില വിഷയങ്ങളിൽ പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു ദൈവവചനത്തിന് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിവുണ്ട്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ദൈവവചനമാണ് നമ്മൾ ഇന്ന് തുടർന്ന് കേൾക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രാർത്ഥിക്കണം, കർത്താവ് ഇന്ന് രാത്രി നീ എന്നോട് സംസാരിക്കണമേ, എൻ്റെ വിഷയങ്ങളെ തൊട്ട് സംസാരിക്കണമേ. ഒരുപക്ഷെ വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെട്ട് കഷ്ടത്തിലും പ്രയാസത്തിലും പ്രതികൂലത്തിലും നിരാശയിലും വന്നിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു വചനം മതി. തിരുവചനം വായിക്കുന്നു, നമ്മൾ വായിക്കുന്നു, അവൻ തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. ഇന്ന് രാത്രി കർത്താവ്
നിനക്ക് സൗഖ്യം തരത്തക്കവണ്ണം ഒരു വചനം അയക്കാനിടയായാൽ സൗഖ്യത്തോടെ മടങ്ങിപ്പോകും. സൗഖ്യമാക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരർത്ഥം കൂടെ അതിനുണ്ട്, കേടുപോക്കുക, കേടു തീർക്കുക. ഇന്ന് രാത്രി ഏത് വിഷയത്തിലായാലും കേട് പിടിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ ആ കേട് തീർത്തെടുക്കുവാൻ, ആ കേട് മാറ്റിയെടുക്കുവാൻ ദൈവവചനത്തിന് ശക്തിയുണ്ടെന്ന്. ആമേൻ. വചനം പറയുമ്പോൾ അത് ഏറ്റെടുക്കുന്ന ദൈവമകൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആകാശത്ത് നിന്ന് പെയ്ത മഴ ഭൂമിയിലേക്ക് ഇറങ്ങുകയല്ലാതെ അത് തിരിച്ച് മേലോട്ട് പോകാതെ മഴ അയക്കുന്ന ദൈവം പറയുന്നു, അതുപോലെ ഞാൻ അയക്കുന്ന വചനം അതിൻ്റെ കാര്യം സാധിപ്പിക്കാതെ തിരികെ വരത്തില്ല. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ കാര്യം സാധിപ്പിക്കുന്ന ഒരു വചനം നിന്റെ ജനത്തിന് വേണ്ടി, ജനത്തിൻ്റെ കഷ്ടങ്ങൾക്ക് വേണ്ടി, ഭാരങ്ങൾക്ക് വേണ്ടി, വേദനകൾക്ക് വേണ്ടി, ദുഃഖങ്ങൾക്ക് വേണ്ടി, നഷ്ടങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ക്രിയേറ്റീവായിട്ട്, സൃഷ്ടിപരമായിട്ട്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ ശൂന്യതയിൽ നിന്ന് വിളിച്ചു വരുത്തുന്ന വചനമായിട്ട് ഇന്ന് രാത്രി വ്യാപരിക്കണമേ. പ്രൈസ് ഗോഡ്. മാർച്ച് മാസം നമ്മൾ ചിന്തിക്കുന്ന പുസ്തകം ലൂക്കോസ് എഴുതിയ സുവിശേഷം. കഴിഞ്ഞ മാസം നമ്മൾ ചിന്തിച്ചത് മർക്കോസ് എഴുതിയ സുവിശേഷം. ഈ മാസം മുഴുവൻ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നായിരിക്കും നമ്മൾ പ്രസംഗിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു കാര്യം ഓർപ്പിക്കട്ടെ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഈ മാസം 24, 25, 26, 27 ഈസ്റ്റർ ഹോളിഡേയ്സിൽ കേരളത്തിലെ ഏറ്റവും മനോരമ സ്ഥലമായിരിക്കുന്ന മൂന്നാർ മലമടക്കുകളിൽ ഫെയ്ത്ത് സിറ്റിയുടെ 14-ാമത്തെ ഫാമിലി ക്യാമ്പ് നടക്കുകയാണ്. പ്രൈസ് ഗോഡ്. അവിടെയുള്ള മിക്കവാറും എല്ലാ റിസോർട്ടുകളും ഞങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. ആ ക്യാമ്പിലേക്ക് താല്പര്യമുള്ളവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതും സംബന്ധിക്കാവുന്നതുമാണ്. പ്രൈസ് ഗോഡ്. അതിൻ്റെ വിശദ വിവരങ്ങൾ ഇതിൻ്റെ പുറത്ത് ഒരു കൗണ്ടർ ആരാധന കഴിയുമ്പോൾ ഉണ്ടായിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ വിശദങ്ങൾ അറിയാവുന്നതാണ്. പ്രൈസ് ഗോഡ്. ഈ വർഷത്തെ ക്യാമ്പിൻ്റെ തീം ഒബീഡിയൻസ് ഈസ് ബെറ്റർ ദാൻ സാക്രിഫൈസ്. അനുസരിക്കുന്നത് യാഗത്തേക്കാൾ നല്ലത്. ദൈവത്തെ സ്തോത്രം. അങ്ങനെയുള്ള ആ സബ്ജക്റ്റിനെ ആധാരമാക്കിക്കൊണ്ട്, ആ വിഷയത്തെ ആധാരമാക്കിക്കൊണ്ട് പ്രൈസ് ഗോഡ് നമ്മൾ ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ ചിന്തിക്കുന്ന ദിവസങ്ങളായിരിക്കും. അത് മാത്രമല്ല, പ്രൈസ് ഗോഡ്, ടീ ഫാക്ടറി കണ്ടിട്ടില്ലാത്തവർക്ക് അതിലൊരു ദിവസം ഉച്ച കഴിഞ്ഞ് ടീ ഫാക്ടറി കാണാനായിട്ടുള്ള, എങ്ങനെയാണ് ചായപ്പൊടി, ചായ കുടിക്കാനല്ല ചായപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാനുള്ള ഒരവസരം കൂടി കൂട്ടത്തിൽ ഒരുക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഹാലിലെ ഇവിടുന്ന് ബസ് ആവശ്യത്തിന് ബസ്സുകൾ ഇവിടുന്ന് രാവിലെ പോകും. ഞാൻ വ്യാഴാഴ്ച രാവിലെ പോകും. ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം വൈകിട്ട് വണ്ടി ബസ് മടങ്ങിയെത്തി പുറപ്പെട്ട് കൊണ്ടുപോയവരെ ഇവിടെ കൊണ്ടുവന്ന് തിരിച്ച് വിടും. വിശദവിവരങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ്. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ വചനം ശാന്തമായൊരു അന്തരീക്ഷത്തിൽ തുടർമാനമായി കേൾക്കാൻ താല്പര്യമുള്ളവർക്ക്, ദൈവത്തിൻ്റെ സ്തോത്രം, ഒരു സബ്ജക്റ്റ് അടിസ്ഥാനപ്പെട്ട് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ല ഒരവസരമാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇന്ന് രാത്രി ലൂക്കോസ് സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ലൂക്കോസ് സുവിശേഷം 1:6, 7, 8 ലൂക്കോസ് സുവിശേഷം 1:6, 7, 8 ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു. ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. അവൻ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കുവന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇതാരാണ് ഈ സഖരിയ പുരോഹിതൻ എന്ന് 1:5 കാലഘട്ടവും ആ പുരോഹിതനും അതിൻ്റെ ജോലി എന്തായിരുന്നെന്നും എഴുതിയിരിക്കുന്നു. വായിച്ചിട്ട്. യഹൂദ്യ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് അബിയാക്കോറിൽ സഖരിയാവെന്ന പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹരോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്നു പേർ. പ്രൈസ് ഗോഡ്. ചരിത്രം വൈദ്യനായ ലൂക്കോസ് അഥവാ ഡോക്ടറായിരിക്കുന്ന ലൂക്കോസ് യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം വിവരിക്കുമ്പോൾ 1 തന്നെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്, സഖരിയാവ് എന്ന ഒരു പുരോഹിതൻ അബിയാക്കൂറിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ.
യഹൂദ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് പ്രൈസ് ഗോഡ് അബിയാക്കൂറിൽ സഖരിയാവ് എന്നൊരു പുരോഹിതൻ ഉണ്ടായിരുന്നു. ദൈവത്തെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പാപപരിഹാരത്തിനായും അനുഗ്രഹം ലഭിക്കാനുമായിട്ട് യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ ആ യാഗം അർപ്പിക്കാനുള്ള അധികാരം ലഭിച്ച ഗോത്രം ലേവി ഗോത്രമായിരുന്നു. 12 ഗോത്രങ്ങളിൽ അധികാരപ്പെടുത്തിയ ഗോത്രമായിരുന്നു ലേവി ഗോത്രം. ഈ ലേവി ഗോത്രം പ്രൈസ് ഗോഡ് ശുശ്രൂഷ ചെയ്തു വരുന്ന കാലയളവിൽ മോശയുടെ കാലം തൊട്ട് ദാവീദിൻ്റെ കാലം വരെ ലേവി ഗോത്രങ്ങൾ വിവിധ നിലകളിൽ ഈ ശുശ്രൂഷ നിർവഹിച്ചു പോന്നു. എന്നാൽ ദാവീദിൻ്റെ കാലത്ത് ശലോമോൻ്റെ കാലത്ത് ഇതിനൊരു ക്രമീകരണം വരുത്തി. ഓരോ ക്ലാൻ ഗ്രൂപ്പ് ഗ്രൂപ്പുകളായിട്ട് കൂറുകളായിട്ട് കുടുംബങ്ങളായിട്ട് കുലങ്ങളായിട്ട് ലേവി ഗോത്രത്തെ തിരിച്ചിട്ട് വർഷത്തിൻ്റെ ഓരോ മാസവും ഓരോ കൂറ് ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെല്ലണമെന്ന് നിയമം പ്രഖ്യാപിച്ചു. ആ കൂട്ടത്തിൽ അബിയാക്കൂറിലൊരു പുരോഹിതനായിരുന്നു സക്കരിയാവ്. ആ കൂറിൽ നിന്ന് അനേക പുരോഹിതന്മാർ ഒരു ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു മാസമുണ്ടാകും. ആ ഒരു മാസം ശുശ്രൂഷ കഴിഞ്ഞ് അവർ തങ്ങളുടെ പാർപ്പിടങ്ങളിലേക്ക് മടങ്ങിപ്പോകും. അടുത്ത ഗോത്രം അടുത്ത ഗ്രൂപ്പ് വരും, അവരൊരു മാസം ശുശ്രൂഷിക്കും, മടങ്ങിപ്പോയി. ഇങ്ങനെ ടേൺ വച്ച് കൂറിൻ്റെ ക്രമപ്രകാരം ശുശ്രൂഷകൾ യെരുശലേം ദേവാലയത്തിൽ മുടങ്ങാതെ നടന്നുകൊണ്ടിരുന്ന ആ ക്രമത്തിൽ യഹൂദ രാജാവായിരിക്കുന്ന ഹെരോദാവിൻ്റെ കാലത്ത് സെക്കരിയാവ് എന്നൊരു പുരോഹിതൻ, അബിയാക്കൂറിൽപ്പെട്ട പുരോഹിതൻ, തൻ്റെ ക്രമമനുസരിച്ച് ആലയത്തിൽ ശുശ്രൂഷിക്കാനായിട്ട് വന്നു. പ്രൈസ് ഗോഡ്. ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ ധൂപം കാട്ടുവാൻ നറുക്ക് വന്നു. പ്രൈസ് ഗോഡ്. നറുക്കിട്ടാണ് ഇന്ന് ധൂപം കാട്ടേണ്ടത് ആരാണ് എന്ന് നിശ്ചയിക്കുന്നത്. പ്രൈസ് ഗോഡ്. ആലയത്തെ 3 തട്ടുകളായി തിരിച്ചാണ് പണിതിരുന്നത്. ഏറ്റവും പുറത്തുള്ള തട്ട് പ്രാകാരം, അത് കഴിഞ്ഞാൽ വിശുദ്ധ സ്ഥലം, അത് കഴിഞ്ഞാൽ അതിപരിശുദ്ധ സ്ഥലം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും പ്രാകാരവും തമ്മിൽ പൊതുജനങ്ങൾക്ക്, ആരാധിക്കാൻ വന്നവർക്കാണെങ്കിലും ഏത് ഗോത്രത്തിൽപ്പെട്ടവരാണെങ്കിലും വിഷൻ കാണാൻ തക്കവണ്ണം സാധ്യമല്ലായിരുന്നു. ഒരു വലിയ തിരശ്ശീല ഇതിനെ തമ്മിൽ വേർപിരിച്ചിരുന്നു. പുരോഹിതൻ ധൂപം കാട്ടുവാൻ അകത്ത് കയറുമ്പോൾ ജനം പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അടുത്ത വാക്യം വായിച്ച്, ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും, പ്രാകാരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. പ്രാകാരത്തിന് പല തട്ടുകളുണ്ട്. 12 ഗോത്രങ്ങൾക്കും നിൽക്കാവുന്ന സ്ഥലം ഒരു തട്ട്, സ്ത്രീകൾക്ക് നിൽക്കാവുന്ന സ്ത്രീകളുടെ പ്രാകാരം മറ്റൊരു സ്ഥലത്ത്, യഹൂദാ വംശത്തിൽ പെടാത്ത ജാതികളെന്ന് വിളിക്കപ്പെടുന്നവർക്ക് നിൽക്കാനുള്ള ജാതികളുടെ പ്രാകാരം മറുവശത്ത്. ഇങ്ങനെ തട്ടുതട്ടുകളായി പ്രാകാരം തിരിച്ച് ജനം ആരാധനയ്ക്ക് വേണ്ടി വന്നവർ അവിടെ കൂടി നിൽക്കുമ്പോൾ പുരോഹിതൻ ധൂപവർഗമിട്ട ധൂപകലശവുമായി തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടക്കും. പ്രൈസ് ഗോഡ്. ആ സമയത്ത് ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സക്കരിയാവ് ഈ പ്രാവശ്യം, പ്രൈസ് ഗോഡ്, ആരാധനയ്ക്ക് വേണ്ടി വന്നപ്പോൾ, ധൂപം കാട്ടുവാൻ വന്നപ്പോൾ അന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഒരു സംഭവമുണ്ടായി. പ്രൈസ് ഗോഡ്. 11 വാക്യത്തിൽ അത് വായിക്കാം. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. കർത്താവിൻ്റെ ദൂതൻ സക്കരിയാവിന് പ്രത്യക്ഷനായി. ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് ദൂതൻ പ്രത്യക്ഷനായി. അന്ന് വരെ സക്കരിയാവ് ഓരോ പ്രാവശ്യം ശുശ്രൂഷയ്ക്ക് വരും,
ശുശ്രൂഷ കഴിയും, മടങ്ങിപ്പോകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ മടങ്ങിപ്പോകും. ലൂക്കോസ് സുവിശേഷത്തിൽ തന്നെ 13 അധ്യായത്തിൽ കൂനിയായ ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. എല്ലാ ശബത ദിവസങ്ങളിലും അവൾ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരും. അർപ്പണങ്ങൾ അർപ്പിച്ച ശേഷം ആരാധന കഴിഞ്ഞ് വന്നതുപോലെ മടങ്ങിപ്പോകും. കൂനിയായി വന്നവൾ കൂനിയായി മടങ്ങിപ്പോകും. പ്രൈസ് ഗോഡ്. എന്നാൽ ഒരു ദിവസം അവൾ ആരാധനയ്ക്ക് വന്ന സമയത്ത് യേശു അവിടെ ഉണ്ടായിരുന്നു. ആ ഭാഗം ഒന്ന് വായിച്ചു. 13:10 ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ടും ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. 18 വർഷമായിട്ട് ഈ പള്ളിയിൽ ഒന്നും സംഭവിക്കാതെ വന്നതുപോലെ വന്ന് ആരാധിച്ച് മടങ്ങിപ്പോകുന്ന കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ഇന്നും ഞാൻ പറയട്ടെ, അനേക സ്ഥലങ്ങളിൽ അനേക ആമേൻ പ്രൈസ് ഗോഡ് ആരാധനയ്ക്ക് വേണ്ടി പോകുന്നവർ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ തുടക്കത്തിൽ എന്നിങ്ങനെ പോയാൻ തുടങ്ങിയോ അതുപോലെ തന്നെ വീണ്ടും വീണ്ടും വന്നും പോയും ഇരിക്കുന്ന അവസ്ഥയിലുള്ളവർ ഉണ്ട്. പ്രൈസ് ഗോഡ്. ഇവൾ 18 വർഷമായിട്ട് കൂനിയായിട്ട് വന്ന് കൂനിയായിട്ട് മടങ്ങിപ്പോകുമ്പോൾ, എന്നാൽ 18 വർഷത്തിന് ശേഷം ഒരു ദിവസം അവൾ ആരാധനയ്ക്ക് വന്നപ്പോൾ ആരെ ആരാധിക്കണമോ അവൻ ആരാധ്യനായവനാരോ അവൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. 24 മൂപ്പന്മാരും 4 ജീവികളും തങ്ങളുടെ കിരീടങ്ങളെ നിലത്തിട്ടുകൊണ്ട് ആമേൻ ഹല്ലേലൂയ പരിശുദ്ധനായ കർത്താവിനെ, ആമേൻ സർവജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും നമ്മെ വിലക്കി വാങ്ങിയ കർത്താവിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടേ നീ യോഗ്യൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ നിലത്തിട്ടുകൊണ്ട് ഏത് കർത്താവിനെ ആരാധിക്കുന്നുവോ ആ കർത്താവിന്റെ സാന്നിധ്യം അന്ന് ആ ആലയത്തിനകത്തിറങ്ങി വന്നു. ഇന്ന് രാത്രി പ്രൈസ് ഗോഡ്, കഴിഞ്ഞ അനേക നാളുകൾ എത്ര വിഷയവുമായിട്ട് ഏത് വിഷയവുമായിട്ട് വന്നും പോയും ഇരിക്കുന്ന ജീവിതങ്ങളോട് ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ കഴിവുള്ളവന്റെ സാന്നിധ്യം ഈ ഹോളിനകത്തുണ്ടെന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യാമോ? ഇത്രയും നാൾ വന്നതിന് വ്യത്യസ്തമായി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പകർന്നു തരുന്ന ഒരു പകരുന്നൊരു അഭിഷേകത്തിൻ്റെ രാത്രി, അവിടെ ജലമരഹം തെളിഞ്ഞ അവിടെ ഒരു പകർച്ചയുടെ രാത്രിയായി ഇന്ന് രാത്രി മാറട്ടെ. പ്രൈസ് ഗോഡ്. യേശുവുള്ള അന്നത്തെ ആരാധനയിൽ വായിച്ചേ, യേശു അവളെ കണ്ടു അടുക്കെ വിളിച്ചു സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. എന്ത് മനസ്സിലാക്കണം, ഈ പാവപ്പെട്ട സ്ത്രീ 18 വർഷമായിട്ട് വന്നത് ബന്ധിക്കപ്പെട്ടവളായിട്ടാണ്. രോഗബന്ധനം, ബോണ്ടേജ് ഓഫ് സിക്നസ്, രോഗം അവളെ ബന്ധിച്ചിരിക്കുകയാണ്. 18 വർഷവും ഈ ബന്ധനവുമായിട്ട് വരും, ബന്ധനം അഴിയാതെ മടങ്ങിപ്പോകും. എന്നാൽ യേശു അവളെ കണ്ട ദിവസം അവളുടെ ബന്ധനം മനസ്സിലാക്കിയിട്ട് അവളെ അടുക്കെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. വായിച്ചേ. അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ആ സെക്കൻഡിൽ കെട്ടുപൊട്ടി, ആ സെക്കൻഡിൽ ബന്ധനം പൊട്ടി, ആ സെക്കൻഡിൽ ബന്ധനം അഴിഞ്ഞു. ഇന്ന് രാത്രി ചില ചങ്ങലകളും ചില ബന്ധനങ്ങളും അഴിഞ്ഞു മാറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യ്. നാളുകളായി കർത്താവേ, 18 വർഷമായി കെട്ടിയിട്ടിരുന്ന ബന്ധിച്ചിട്ടിരിക്കുന്ന രോഗാത്മാവിന്റെ ബന്ധനങ്ങൾ ഇവളെ കൂനിയായി നടത്തിയ സ്ഥാനത്ത് ഒരു ക്ഷണം കൊണ്ട് അത് അവളെ സൗഖ്യമാക്കിയ യേശുവിന്റെ ശക്തി ഇന്ന് രാത്രി കർത്താവേ ജനത്തിന്റെ മേൽ വ്യാപരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ എത്ര വർഷമായാലും എത്ര വർഷം പഴക്കമുള്ളതായാലും നീ തൊട്ടാൽ സൗഖ്യമുണ്ടല്ലോ, നീ തൊട്ടാൽ സൗഖ്യമുണ്ടല്ലോ. ഇന്ന് രാത്രി യേശുവിന്റെ കരം കർത്താവേ ചില വിഷയങ്ങളുടെ മേൽ അവൻ ഹല്ലേലൂയ തൊടുമാറാകണമേ. 18 വർഷമായിട്ട് തല പൊക്കാൻ വയ്യാതെ നടന്ന ഈ സ്ത്രീയുടെ തല പൊക്കിയ ദൈവം, നാളുകളായിട്ട് തല പൊക്കാൻ സാധിക്കാതെ നടക്കുന്ന നിന്നെയും തല കുനിച്ചു നിൽക്കാനല്ല,
തല ഉയർത്തിപ്പിടിക്കത്തക്കവണ്ണം ആമൻ കാര്യങ്ങൾക്ക് മാറ്റം വരുത്തും. ചില വിഷയങ്ങളുടെ മുമ്പിൽ, ചില വ്യക്തികളുടെ മുമ്പിൽ, ചില ചോദ്യങ്ങളുടെ മുമ്പിൽ, ചില ഹല്ലേലൂയ വാക്കുകളുടെ മുമ്പിൽ തല വണക്കി തല കുരിച്ച് ഇന്നിവിടെ എത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ നിന്റെ തല കുരിഞ്ഞ സ്ഥാനത്ത് നിന്റെ തല കുനിഞ്ഞ സ്ഥാനത്ത് ആരുടെ മുമ്പിൽ തല കുനിഞ്ഞോ ആ സ്ഥാനത്ത് അവരുടെ മുൻപിൽ നിന്റെ തലയെ ഉയർത്തുവാൻ ദൈവം മതിയായവനാണ്. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയാ. എവിടെയെങ്കിലുമൊക്കെ തല കുനിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറ, കർത്താവേ ഞാൻ ചില വിഷയങ്ങളുടെ പുറത്ത് അറിഞ്ഞോ അറിയാതെയോ തല കുനിക്കേണ്ടി വന്നു, ഇനി എന്നെ തല കുനിക്കാൻ ഇടയാക്കരുത്. എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ തരണമേ, എൻ്റെ വിഷയങ്ങൾക്ക് മാറ്റം തരണമേ. ആരുടെ മുമ്പിലും തല കുനിക്കാതെ നിൽക്കത്തക്കവണ്ണമുള്ള ഒരു പുത്തൻ അഭിഷേകത്തിൻ്റെ ശക്തി, ഒരു വിടുതലിൻ്റെ ശക്തി, ഒരു അനുഗ്രഹത്തിൻ്റെ ശക്തി എൻ്റെ വിഷയത്തിന്മേൽ പകരണമേ. അമ്പല ബൗഢ രഗതക ജഗര തുന്തല ബൗഢ. ഈ മാർച്ച് മാസം ഒന്നാം തീയതി നിന്നെ തല കുനിപ്പിച്ചിട്ടിരുന്ന വിഷയത്തിന്മേൽ തല ഉയർത്തത്തക്കവണ്ണം ദൈവകൃപയുടെ വ്യാപാരം നടക്കട്ടെ. യെസ്, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അമന ബൗഢ രഗതക ജഗര. ഞാനിത് പറയുമ്പം സാധാരണ പറയാറുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ക്ഷമിക്കണം, അറിയില്ലാത്തവർക്ക് വേണ്ടി പറയുക. പ്രൈസ് ഗോഡ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങളിൽ നിഷ്കർഷയുണ്ടെങ്കിൽ ആമേൻ വിടുതല. ഒന്ന്, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നിൻ്റെ കണ്ണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നനഞ്ഞിരുന്നാൽ എന്ന് പറഞ്ഞാൽ, നീ ദൈവസന്നിധിയിൽ കരയുന്നവനാണെങ്കിൽ നീ ലോകത്തിൻ്റെ മുമ്പിൽ കരയേണ്ടി വരത്തില്ല. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കുക, ഞാൻ എൻ്റെ വിഷയങ്ങളുമായി ഞാൻ ദൈവസന്നിധിയിൽ കരയും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ കരയാതെ വണ്ണം, പ്രൈസ് ഗോഡ്, എൻ്റെ കരച്ചിലിനെ മാറ്റാൻ കഴിവുള്ള ശക്തിയുള്ള യേശുവിൻ്റെ കൃപ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. പ്രൈസ് ഗോഡ്. ലോകത്തിൻ്റെ മുമ്പിൽ കരയല്ലേ, നിനക്ക് കരയാൻ ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, ദൈവത്തിൻ്റെ മുമ്പിൽ. ആമേൻ. ബാക്കി കരച്ചിലെല്ലാം നിർത്താൻ തീരുമാനിച്ചിട്ടുള്ള കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. സകല കരച്ചിലും നിൽക്കട്ടെ, സകല കരച്ചിലും നിൽക്കട്ടെ, സകല കരച്ചിലും നിൽക്കട്ടെ ദൈവസന്നിധിയിൽ, ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുമ്മാതല്ല, ഭർത്തിമായി ആരാ പോകുന്നതെന്ന് ചോദിച്ചു. ആരാണ്ടോ പറഞ്ഞു കൊടുത്തു, നസ്രയനായ യേശു കടന്നു പോകുന്നു. പ്രൈസ് ഗോഡ്. ഇവൻ ഈ യേശുവിനെ ഇങ്ങനെ കാത്തിരിക്കുക, എങ്ങനെങ്കിലും യേശുവിനെ ഒന്ന് കാണാൻ കാത്തിരിക്കുക. പ്രൈസ് ഗോഡ്. നാല് പേര് ചുമന്ന് പണ്ട് ഒരു പക്ഷപാതക്കാരനെ കഫർന്നഭൂമി കൊണ്ടുപോയി അവൻ തിരിച്ചു നടന്നു വന്നെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇവനെ കൊണ്ടുപോകാൻ ആളില്ല. പ്രൈസ് ഗോഡ്. എങ്ങനെയെങ്കിലും യേശുവിനുമായൊന്ന് ആമേൻ ഒരു എൻകൗണ്ടർ എനിക്ക് സാധിച്ചെങ്കിൽ, ഈ യേശുവുമായി ഒരു എന്തെങ്കിലും ഒരു വിധത്തിൽ ഒന്ന് കണ്ടുമുട്ടാനിടയായെങ്കിൽ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് വേണ്ട. ആരോ പറയുന്നു, എന്താ ഈ പുരുഷാരത്തിൻ്റെ ശബ്ദം? കൊടുത്ത കിട്ടിയ മറുപടി, നസ്രയനായ യേശു കടന്നു പോകുന്നു. ഇവന് മനസ്സിലായി, ഇത് തന്നെ ഏറ്റവും പറ്റിയ അവസരം, ഇത് തന്നെ ഏറ്റവും തക്കമായ അവസരം. സമയം തക്കത്തിൽ ഉപയോഗിക്കുന്ന ഭർത്തിമാരുടെ ഉള്ളിലേക്ക് ഈ ആശയം കടന്നു വന്നു. പ്രൈസ് ഗോഡ്. അവൻ നോക്കുമ്പോൾ ഈ കാൽപെരുമാറ്റം അടുത്തടുത്ത് വരികയാണ്. ഹല്ലേലൂയ. അവൻ ഉറക്കെ വിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര, കരുണയുണ്ടാകണമേ. ഈ നടന്നു വന്ന കാൽപാദത്തിൻ്റെ കാൽപെരുമാറ്റം യേശുവിൻ്റെ ആയിരുന്നില്ല, മുമ്പേ വന്ന പ്രമാണിമാരുടെ ആയിരുന്നു. അവർ ഇവനെ നോക്കി പറഞ്ഞു, മിണ്ടാതിരടാന്ന് പറഞ്ഞു, ഒച്ച ഉണ്ടാക്കലടാന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അവനെ ശാസിച്ചു. പുള്ളി എന്നാന്നറിയാമോ, പുള്ളി ഓളിയൻ ഡബിളാക്കി, ഉറക്കെ 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 വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്രോ, എന്നോട് കരുണയുണ്ടാകണമേ. വലിയ തിരക്കിൽ പുരുഷാരത്തിൻ്റെ മധ്യെ പോയിക്കൊണ്ടിരുന്ന യേശുവിൻ്റെ ചെവിയിൽ അത് പതിച്ചു. യേശു നിന്നു.
ഇന്ന് രാത്രി കരയുന്നവന്റെ വിളിക്കുമ്പിൽ നിൽക്കാൻ മനസ്സുള്ള യേശു, തിരക്കുണ്ടെങ്കിലും തിരക്കില്ലെങ്കിലും നിനക്ക് വേണ്ടി നിൽക്കാൻ കഴിവുള്ള യേശു ഇന്ന് രാത്രി നിന്റെ വിളിയുടെ മുമ്പിൽ നിൽക്കുന്ന ദിവസമാകട്ടെ. ഇന്ന് രാത്രി ചില വിളികളുടെ മുമ്പിൽ യേശുവിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു നിന്ന് വിളിച്ച സ്ഥാനത്ത് പ്രമാണിമാർ ഫ്ലൈറ്റ് തിരിച്ചു. ഗുരു വിളിക്കുന്നുണ്ട്, യേശു നിന്നെ വിളിക്കുന്നുണ്ട്, നീ ധൈര്യപ്പെട്ടോളാൻ പറഞ്ഞു. അവർക്കൊരു കാര്യം അറിയാം, യേശു വിളിച്ചിട്ടുണ്ടെങ്കിൽ, യേശു കണ്ടിട്ടുണ്ടെങ്കിൽ, നീ അങ്ങോട്ട് ചെല്ലാൻ വിധിയുണ്ടെങ്കിൽ പോയ പോലെ മടങ്ങത്തില്ല. ഇന്ന് രാത്രി വന്ന പോലെ മടങ്ങത്തില്ലെന്ന്, ഞാൻ വന്നതുപോലെ മടങ്ങത്തില്ലെന്ന്, യേശുവിൻ്റെ സന്നിധാനത്തിൽ നിന്ന്, എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ചിലത് പ്രാപിച്ച് യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ വിട്ടുമാറ്, തടസ്സങ്ങൾ വിട്ടുമാറ്, തടസ്സങ്ങൾ വിട്ടുമാറ്, തടസ്സങ്ങൾ വിട്ടുമാറ്, തടസ്സങ്ങൾ വിട്ടുമാറ്, എല്ലാ തടസ്സങ്ങളും വിട്ടുമാറട്ടെ. I remove all the blocks. Praise God. ഇവനെ അങ്ങോട്ട് കൊണ്ടുപോയി. പ്രൈസ് ഗോഡ്. പറഞ്ഞ പോലെ, പ്രതീക്ഷിച്ച പോലെ തന്നെ പൊട്ടക്കണ്ണൻ്റെ പേര് മാറി, കുരുടൻ്റെ പേര് മാറി, കണ്ണില്ലാത്തവൻ്റെ പേര് മാറി, അവൻ്റെ ജോലി മാറി, അവൻ്റെ തൊഴിൽ മാറി, അവൻ്റെ സ്വഭാവം മാറി, അവൻ്റെ ജീവിതത്തിൽ അടിയടക്കം ആദിയോടന്തം സകലത്തിനും മാറ്റം വരുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ യേശുവിൻ്റെ പ്രവൃത്തി അവനിൽ വെളിപ്പെട്ടു. ഇന്ന് രാത്രി അതുപോലെ ചില വ്യക്തികളുടെ മേൽ, ചില കുടുംബങ്ങളുടെ മേൽ യേശുവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം. എല്ലാവരും പ്രാർത്ഥനയായിരുന്നു കേട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ പ്രവൃത്തി ചില കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ, ചില വ്യക്തികളിൽ വെളിപ്പെടട്ടെ, ചില വിഷയങ്ങളിൽ വെളിപ്പെടട്ടെ. ആമ രഗതക ജന്തുല ഔടാ യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ഗോഡ്. അപ്പൊ കരച്ചിലിന് മറുപടി ഉണ്ട്. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. അവിടെ ജാതി നോക്കത്തില്ല, ശാപ നോക്കത്തില്ല. നിന്റെ കരച്ചിലിന്, ഹൃദയം തകർന്ന നിലവിളിക്ക് മുമ്പിൽ നിന്നെ സഹായിക്കാൻ ജാതി നോക്കാതെ, വർഗം നോക്കാതെ, ശാപ നോക്കാതെ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവകരം ഇന്ന് രാത്രി യേശുവിൻ്റെ കരം അനുകൂലമായി ചലിച്ചെങ്കിൽ. പ്രൈസ് ഗോഡ്. രണ്ടാമത് ഞാൻ പറയാറുള്ള കാര്യം, നിന്റെ തല കർത്താവിൻ്റെ മുമ്പിൽ കുനിഞ്ഞിരുന്നാൽ വേറെ ഒരു സ്ഥലത്തും ഈ തല കുനിക്കേണ്ടി വരത്തില്ല. മറ്റൊരിടത്തും നിന്റെ തല കുനിക്കേണ്ടി വരത്തില്ല. ഇതുപോലെ നിന്നെ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരം ഈ ദിവസങ്ങളിൽ എൻ്റെ കുടുംബത്തിൽ പ്രവർത്തിക്കണമേ, എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. തല കുനിക്കാൻ കഴിയാതെ കണ്ട്, ആരുടെയും മുമ്പിൽ തല കുനിക്കാൻ കഴിയാതെ കണ്ട് ദൈവകൃപ ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വ്യാപരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. പ്രൈസ് ഗോഡ്. മൂന്നാമത് ഞാൻ പറയാറുള്ളത്, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. നിന്റെ മുട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ മടങ്ങിയിരുന്നാൽ നീ പിന്നെ ഒരൊറ്റ ഒരുത്തൻ്റെ മുമ്പിലും മുട്ടുകുത്തേണ്ടി വരത്തില്ല. ഇന്ന് രാത്രി നിന്നെ മുട്ടുകുത്തിക്കുന്ന വിഷയങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്താനല്ല, അതിൻ്റെ മുട്ടുകുത്താനല്ല, അതിൻ്റെ മുമ്പിൽ തല കുനിക്കാനല്ല, അതിൻ്റെ മുമ്പിൽ കരയാനല്ല, മുട്ടുകുത്തണ്ടവൻ്റെ മുമ്പിൽ മുട്ടുകുത്ത്. ഇന്ന് രാത്രി മുട്ടുകുത്തണ്ടവൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് എന്നെ മുട്ടുകുത്തിക്കാൻ നിൽക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഞാൻ ജയമെടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരാധിക്കുന്ന ദൈവ മക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആരാധന ഉയരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മുട്ടുകുത്തിക്കാൻ നിൽക്കുന്ന, തല കുനിക്കാൻ നിൽക്കുന്ന, കരയിപ്പിക്കാൻ നിൽക്കുന്ന ചില വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി മാറ്റം വരട്ടെ. അപ്പോ കൂനിയായ ഈ സ്ത്രീ 18 വർഷമായിട്ട് വന്നതും പോയതും ഒരുപോലെ, എന്നാൽ ദൈവത്തിന് സ്തോത്രം, അന്ന് അവളവിടെ വന്നപ്പം യേശു കണ്ടു, വിളിച്ചു, തൊട്ടു, ക്ഷണത്തിൽ നിവർന്നു പോയി.
വളഞ്ഞ് വന്നവൾ നിവർന്ന പുറത്തോട്ട് പോയത്. അകത്തോട്ട് കൂനിയായി വന്നവൾ നിവർന്നാണ് പുറത്തേക്ക് പോയത്. ഇന്ന് രാത്രി ചില വിഷയങ്ങളുടെ മുമ്പിൽ തളർന്നും വളർന്നും തകർന്നും കൂനിയായി വന്നിട്ടുള്ള ചില ജീവിതങ്ങൾ, ഈ കൂനിയെ പോലെ വന്നിട്ടുള്ള ജീവിതങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് നേവരെ നിന്നുകൊണ്ടായിരിക്കണം. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി എൻ്റെ ദൈവം, എൻ്റെ ദൈവം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എൻ്റെ ദൈവം അത് ചെയ്യും. ആമേൻ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിച്ചേയിരിക്കും. ഹല്ലേലൂയാ, പ്രൈസ് ഗോഡ്. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ദൈവസന്നിധിയിൽ നിൽക്കണം. സക്കരിയാവ് ദൈവസന്നിധിയിൽ നിന്നു. എത്ര നാൾ നിന്നു? ആമേൻ. പത്ത് വട്ടൊന്നുകൂടെ അല്ല അഞ്ച് വട്ടൊന്നുകൂടെ വായിച്ച്. യഹൂദ്യ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് അബിയാക്കൂറിൽ സെഖരിയാവ് എന്ന പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന പേർ. വലിയ പാരമ്പര്യമൊക്കെ പറയാനുണ്ട്. അഹരോന്റെ പുത്രിയാണ്, പ്രൈസ് ഗോഡ്. ആ വംശമാണ് സെഖരിയാവും അഹരോന്റെ വംശമാണ് അബിയാക്കൂറിൽ. ആമേൻ. പക്ഷേ അടുത്ത വാക്യം, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും. അവർ നീതിയുള്ളവരായിരുന്നു. ഒന്ന്, കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നു. രണ്ട്, സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവരായിരുന്നു. മൂന്ന്, അവർ സകല ന്യായങ്ങളിലും കുറ്റമില്ലാതെ നടക്കുന്നവരായിരുന്നു. പിന്നെ എലിസബത്ത് മച്ചിയാകൊണ്ട്. പക്ഷേ എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതി. ചോദിക്കട്ടെ, കർത്താവിൻ്റെ മുമ്പിൽ, അവൻ്റെ കൽപ്പനയുടെ മുമ്പിൽ, അവൻ്റെ ന്യായ പ്രമാണത്തിൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവരായി നടന്നാലും മച്ചിയാകൂ? എന്നാ വായിക്കുന്നത്? പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയാ. ദൈവത്തെ സേവിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആരാധിച്ച് കൃത്യമായി ദശാംശം കൊടുത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിക്കും പ്രശ്നം വരാം, വരും. പക്ഷെ ഒരു കാര്യം, ഇവൻ ഈ പ്രശ്നത്തിൽ എന്നും കിടക്കത്തില്ല. ഇതിൽ നിന്നും കര കയറുമെന്ന് ദൈവവചനം അനേക സ്ഥലങ്ങളിൽ ശ്രമി വിളിച്ചറിയിക്കുന്നത് പോലെ ഇന്ന് രാത്രി ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കട്ടെ, ദൈവവൈതലേ, നിന്നെ കിടത്തിയിട്ടിരിക്കുന്ന വിഷയത്തിന്മേൽ നീ കിടക്കത്തില്ല, നീ എഴുന്നേൽക്കും. യേശുവിന്റെ നാമത്തിൽ കിടത്തിയിട്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ എഴുന്നേൽപ്പിക്കുന്ന ദൈവകൃപ, വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കണമേ. ആരെങ്കിലും കിടത്തിയിട്ടിട്ടുണ്ടെങ്കിൽ എഴുന്നേൽപ്പിക്കുന്ന ദൈവകൃപ ഇന്ന് രാത്രി വ്യാപരിക്കും. യേശുവിന്റെ നാമത്തിൽ ഏത് വിഷയത്തിന്മേലായാലും നിന്നെ ഹല്ലേലൂയ പരിഹസിച്ച് നിന്ദിച്ച് കിടത്തിയിട്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ആമേൻ. നല്ല പ്രാർത്ഥന, നല്ല ആരാധന, ആലയത്തിൽ കൃത്യമായി ചെല്ലുന്നു, കൃത്യമായി മടങ്ങുന്നു, പക്ഷേ പ്രശ്നത്തിന് മാറ്റം വരുന്നില്ല. 18 വർഷമായുള്ള ഒറ്റ പ്രാവശ്യം വന്നേ ഉള്ളൂ സംഗതി യേശു വന്നപ്പോൾ ശരിയായിപ്പോയി. ഈ പുള്ളി എല്ലാ ദിവസവും വരിക, എല്ലാ മാസവും വരിക, ക്രമമനുസരിച്ച് വരികയാണ്. പക്ഷേ എലിസബത്ത് മച്ചിയായിരുന്നു. അടുത്തത്, അവർക്ക് സന്തതിയില്ലാഞ്ഞു. ആ അടുത്ത 5-ാമത്തെ പോയിന്റ്, അവർക്ക് സന്തതിയില്ലാഞ്ഞു. പ്രൈസ് ഗോഡ്. വായിച്ചു. ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. ആയിരുന്നു. 6-ാമത് പറയുന്നു, ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. മച്ചിയാണേലും യുവതി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അത്ഭുതം നടന്നേനെ. ഇത് വയസ്സായിപ്പോയി, ഇനി എന്തോ നടക്കാനാ? ചിന്തിക്കല്ലേ, എൻ്റെ ദൈവത്തിന് നീ എഴുതിത്തള്ളിയ വിഷയത്തിലായാലും പ്രവർത്തിക്കാൻ കഴിയും. ഇന്ന് രാത്രി നടക്കത്തില്ല, ശരിയാകത്തില്ല, ഒരിക്കലും ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ വിഷയത്തിന്മേൽ ദൈവശക്തി വ്യാപരിച്ച് പുനർജീവനവും പുനർശക്തിയും പുനരുത്ഥാനവും ഒരു ചലനവും നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു സ്തോത്രം പറയാമോ? റോമാലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. റോമാലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും
വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. പ്രൈസ് ഗോഡ്. 100 വയസ്സുള്ളവൻ, ശരീരം നിർജ്ജീവമായി പോയത് മനസ്സിലാക്കിയവൻ, സാറായുടെ ഗർഭപാത്രവും നിർജ്ജീവമായത് മനസ്സിലാക്കിയവൻ എന്ത് ചെയ്തില്ല? ക്ഷീണിച്ചില്ലെന്ന്. എന്തിൽ ക്ഷീണിച്ചില്ല? വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഇന്ന് രാത്രി എന്തൊക്കെ കണ്ടാലും എന്തൊക്കെ കേട്ടാലും ക്ഷീണിക്കാതെ നിൽക്കാൻ ആർക്ക് കഴിയുമോ അവരെ സഹായിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ക്ഷീണമുണ്ട്? ക്ഷീണം മാറട്ടെ. എത്ര പേർക്ക് ക്ഷീണമുണ്ട്? ഇന്ന് രാത്രി ക്ഷീണം മാറട്ടെ. ശക്തിയോടെ ക്ഷീണം മറന്നൊന്ന് ആരാധിച്ച്, ക്ഷീണം വിട്ടെന്ന് ആരാധിച്ച്, ക്ഷീണം ഇല്ലാതെ പോലെ ആരാധിച്ച്, നിന്റെ ബലം വെളിപ്പെടട്ടെ, നിന്റെ ദൈവത്തിലുള്ള ആശ്രയം വെളിപ്പെടട്ടെ, ദൈവകൃപ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ക്ഷീണിക്കല്ലേ, 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 വിശ്വാസത്തിൽ ക്ഷീണിക്കല്ലേ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ദൈവമക്കളെ, ചെങ്കടലിൻ്റെ വക്കത്ത് നിന്നിട്ട് ബുദ്ധി കൊണ്ട് നോക്കിയാൽ, കണ്ണുകൊണ്ട് നോക്കിയാൽ ഇനി മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റത്തില്ല. ശരിയാ, നിൽക്കുന്നത് ചെങ്കടലിൻ്റെ വക്കത്താണ്. ഈ കടലിൻ്റെ പ്രൈസ് ഗോഡ് മുന്നിൽ നിന്നുകൊണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുക മാത്രമല്ല, പിന്നാലെ പൊടിപടലങ്ങൾ ഉതിർത്തുകൊണ്ട് അവൻ വിശേഷപ്പെട്ട 600 രഥങ്ങൾ ഫറവോൻ കെട്ടിച്ച് അവൻ്റെ സർവസൈന്യങ്ങളുമായിട്ട് നിന്റെ പുറകെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽപ്പെട്ട് ചെകുത്താനും കടലിനും നടുക്കെന്ന് പറഞ്ഞതുപോലെ ഫറവോൻ്റെ സൈന്യത്തിനും ഈ ചെങ്കടലിനും നടുവിൽ കിടന്നുകൊണ്ട് ആമേ നീ പറഞ്ഞെന്നിരിക്കും, ഇവിടെ ചത്തു വീഴാനാണോ ഞങ്ങളെ കൊണ്ടുവന്നത്? മിസ്രയീമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ മരിക്കാൻ ഇവിടെ കൊണ്ടുവന്നത്? അല്ല അല്ല അല്ല, അവൻ നിന്നെ ചുറ്റി കൊണ്ടുവന്നത് എളുപ്പമുള്ള വഴി ഉണ്ടായിട്ടും അതിലെ കൊണ്ടുപോകാതെ നിന്നെ ചുറ്റി നടത്തി ഈ ഇവിടെ ബാൽസഫമിൽ പാളയം ഇറക്കിക്കൊണ്ട്, ചെങ്കടലിനരികെ പാളയം ഇറക്കിക്കൊണ്ട്, പീഹഗ്രത്ത് പർവ്വതങ്ങളുടെ മധ്യത്തിൽ ഇരുവശത്തേക്ക് പോകാൻ കഴിയാതെ കണ്ട്, മുമ്പോട്ട് പോകാൻ വയ്യ, പുറകോട്ട് പോകാൻ വയ്യ, ഇടത്തോട്ട് പോകാൻ വയ്യ, വലത്തോട്ടും പോകാൻ വയ്യ എന്ന് പറഞ്ഞ് അനുഭവത്തിൽ ഇവിടെ കൊണ്ടുവന്നത് മരിക്കാനല്ല, കൊല്ലാനല്ല, ചാകാനല്ല, പിന്നെയോ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരത്ഭുതം നീയും ഞാനും കാണാൻ, നീയും ഞാനും കാണാൻ. ഇവിടെ നിനക്കൊരത്ഭുതമുണ്ട്, ഇവിടെ നിനക്കൊരത്ഭുതമുണ്ട്. ഈ ചെങ്കടൽ നിന്നെ നശിപ്പിക്കുന്ന കരയല്ല, ഇവിടെ നീ മുടിയുന്ന സ്ഥലമല്ല, ഇവിടെ തകർന്നു വീഴുന്ന സ്ഥലമല്ല, ഇവിടെ ചത്തടിയുന്ന സ്ഥലമല്ല. നിനക്ക് കണ്ണുകൊണ്ട് കാണത്തക്ക വണ്ണം ശത്രു ചത്തടിയാൻ പോകുകയാണെന്ന് അന്തര പൗടക രംഗതക ജകലക രന്തുള പൗടെ, നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക വണ്ണം, നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക വണ്ണം ശത്രു ചത്തടിയും, അവന്റെ കുതിരകൾ ചത്തടിയും, അവന്റെ രഥത്തിന്റെ ഓട്ടം തെറ്റും, ചക്രങ്ങൾ തെറ്റും. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില ചക്രങ്ങൾ തെറ്റട്ടെ, രഥങ്ങൾ തെറ്റട്ടെ, താറുമാറാകട്ടെ, സൈന്യം താറുമാറാകട്ടെ. ദൈവജനത്തിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന, ദൈവമക്കൾക്കെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ചില സൈന്യങ്ങൾ ഇന്ന് രാത്രി താറുമാറാകട്ടെ. Thank you.
പറവനു ഞാൻ ഇനി അടിമയല്ല പരമസിയോനിൽ ഞാൻ അന്യനല്ല ചെങ്കടന്റെ തീരത്ത് വന്ന് നിന്ന് കരയാനും പിടിക്കാനൊന്നും നോക്കല്ലേ. നീ അത്ഭുതം കാണുമെന്ന് നോക്ക്. ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു, ഈ ചെങ്കടന്റെ തീരത്ത് നീ അത്ഭുതങ്ങൾ കാണും. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരത്ഭുതം നിന്റെ മുമ്പിൽ തുറക്കുവാൻ, ആഴിയിൽ വഴി തുറക്കാൻ കഴിവുള്ളവൻ മറഞ്ഞു കിടക്കുന്ന വഴി വെളിയിൽ കൊണ്ടുവരുവാൻ. ഇന്ന് രാത്രി മറഞ്ഞു കിടക്കുന്ന ചില വഴികൾ വെളിയിൽ വരട്ടെ.
യേശുവിന്റെ നാമത്തിൽ വെളിയിൽ വരട്ടെ, യേശുവിന്റെ നാമത്തിൽ വെളിയിൽ വരട്ടെ. ചെങ്കടലിനകത്ത് ഒളിഞ്ഞു കിടന്ന വഴി വെളിയിൽ വന്നതുപോലെ ഇന്ന് രാത്രി ഈ പ്രതിസന്ധിയുടെ മുഖത്ത് മുമ്പോട്ടും പുറകോട്ടും പോകാൻ കഴിയാതവണ്ണം നിൽക്കുന്ന, വശങ്ങളിലേക്ക് പോകാൻ കഴിയാതവണ്ണം നിൽക്കുന്ന ചില പ്രതിസന്ധികളുടെ മുഖത്ത് ഒളിഞ്ഞു കിടക്കുന്ന ചില വഴികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വെളിയിൽ വാ. അപ്പൊ മച്ചിയാകുമോ? മച്ചിയാകും. പിള്ളേരില്ലാതിരിക്കുമോ? പിള്ളേരില്ലാതിരിക്കും. പിന്നെ ഇരുവരും വയസ്സ് ചെന്നവരും, വയസ്സ് വായന്നിരിക്കും. അബ്രഹാം 100 വയസ്സുള്ളവൻ, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. പിന്നെന്തോ ചെയ്തു? 18-ാം വാക്യം. വിശ്വാസത്തിൽ മുകളിലത്തെ വാക്യം, അവൻ ഏകദേശം 100 വയസ്സും നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ. സന്തതി ഇല്ലാത്തവനോട് പറയുകയാണ് നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന്. മനസ്സിലാക്കാൻ വേണ്ടി 2-3 ഉദാഹരണങ്ങൾ പറയാം. ജോലി ഇല്ലാത്തവനോട് പറയുകയാണ് നിന്റെ ജോലിക്ക് ഇന്ന ശമ്പളം കിട്ടുമെന്ന്. ബിസിനസ് ഇല്ലാത്തവനോട് പറയാം നിന്റെ കട ഇന്ന പോലെ ആകുമെന്ന്. കൃഷി ചെയ്യാത്തതിനകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് പറയുകയാണ് നിന്റെ തോട്ടം ഇന്ന പോലെ ആകുമെന്ന്. വിശ്വാസ കണ്ണുകൊണ്ട് കാണാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഹല്ലേലൂയ. സന്തതി ഇല്ലാത്തവനോട് സന്തതിയെ കുറിച്ച് പറയാൻ അധികാരമുള്ളവൻ ഇന്ന് രാത്രി നിന്റെ ഇല്ലാത്തതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ അതേ അധികാരം ഉപയോഗിക്കുമ്പോൾ ഏറ്റെടുക്ക, 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 ഏറ്റെടുക്ക. വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. സന്തതി ഇല്ലാത്തവനോട്, 100 വയസ്സ് കഴിഞ്ഞവനോട്, ഭാര്യയുടെ സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമായവനോട് സന്തതിയെക്കുറിച്ച് പറയാൻ, ഉണ്ടാകാത്ത സന്തതിയെക്കുറിച്ച് ഉള്ളതുപോലെ വിളിച്ചു പറയാൻ അധികാരമുള്ളവൻ കൽപ്പിച്ചത് മനസ്സിലാക്കി ഒരു സ്തോത്രം ചെയ്യ്. ആ ദൈവം, ആ യേശു ഇന്ന് രാത്രി നിനക്ക് ഇല്ലാത്തതിനെ നോക്കിക്കൊണ്ട് നിന്നെ കുറിച്ച് ചിലത് കൽപ്പിച്ചാൽ ഏറ്റെടുക്കാൻ എത്ര പേരുണ്ട്? In the name of Jesus, in the name of Jesus, in the name of Jesus, udavara gaduraga jagaraga damuna janadala varadala kartala bavude anda ragadam venada ragadaga jandura bavuda. Hallelujah, praise God. Nan pandrike parnittundallo oru veliya conventionil oru message oruthan kettu. Oru kaal illatha oruvan kaalinte valathu kaalinte kalpathi illa olakka pole nikka kaal annu raathri oru deivavajanathil ninnu shushrushicha ഒരു പ്രസംഗം താൻ കേട്ടു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാ കേട്ടത്? ആമേൻ, ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ശൂന്യതയിൽ നിന്ന് വിളിച്ചു വരുത്താൻ വചനത്തിന് കഴിയും, യേശുവിന് കഴിയും. അവനതങ്ങ് ഏറ്റെടുത്തു, അവനത് ഏറ്റെടുത്തു. അന്ന് ആ കൺവെൻഷൻ കേട്ട് മടങ്ങിപ്പോകുമ്പോൾ ഹല്ലേലൂയ നോക്കി നടക്കുകയാണ്, ഏതെങ്കിലും ഷൂസ് കട അടച്ചിട്ടുണ്ടോ? തുറന്നിരിക്കുന്ന കടയുണ്ടോ? കുറച്ചെന്ന് വേണ്ട, ഒരു ഷൂസ് വയ്ക്കുന്ന കട തുറന്നിരിക്കുന്നു. ബാറ്റയാണോ അവൻ ഇതറിയത്തില്ല. പ്രൈസ് ഗോഡ്. ഏതായാലും കട തുറന്നിരിക്കുന്നു. അവൻ അതിനകത്തോട്ട് കയറി അങ്ങോട്ട് ചെന്നു. ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് 2 ഷൂസ് വേണം. പ്രൈസ് ഗോഡ്. കടക്കാരൻ 2 ഷൂസും കൊണ്ട് വന്നപ്പോൾ ഇവനെ ഒന്ന് നോക്കി. ഇവന് ഒരു കാലേ ഷൂസ് ഇടാൻ പറ്റുന്നുള്ളൂ, മറ്റത് വരും കുറ്റിക്കാല. ഹല്ലേലൂയ. അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്ക് 2 ഷൂസ് എന്തിനാണെന്ന് ചോദിച്ചു. പ്രൈസ് ഗോഡ്. എനിക്കൊരു വാഗ്ദത്തം കിട്ടിയിട്ടുണ്ടെന്ന്. ഇന്ന് രാത്രി ഒരു വാഗ്ദത്തം കിട്ടിയോ? എത്ര പേരോട് ഇരിപ്പുണ്ട്? എനിക്കൊരു പ്രോമിസ് ഉണ്ട്. ഐ ഹാവ് ഗോട്ട് എ പ്രോമിസ്. ഇന്നലെ വരെ, ഇന്ന് വൈകുന്നേരം വരെ ഒറ്റക്കാലനായി ഒറ്റ ഷൂ ഇട്ട് നടന്ന രവിക്ക് ഇന്ന് രാത്രി എന്റെ ദൈവം എന്നോട് സംസാരിച്ചു. ഇല്ലാത്തതിൽ നിന്ന് ഉള്ളതിനെ പോലെ, ശൂന്യം നിന്ന് വിളിച്ചു വരുത്തുന്ന ദൈവം എന്റെ കാല് തിരിച്ചു കൊണ്ടുവരുമെന്ന്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ദൈവകൃപ ഉണ്ടെന്ന് വിശ്വസിച്ച് ഒരു സ്തോത്രം പറയാൻ എത്ര പേരുണ്ട്? കടക്കാരൻ അതിനേക്കാൾ രസവാനായിരുന്നു. അവൻ അളവ് പാദം നോക്കാനിട്ട് ഇട്ടു മുമ്പിൽ കൊണ്ട് വെച്ച ഷൂ ഏതെന്നറിയാമോ? വലത്തേക്കാലിൻ്റെ ഷൂ. അവരുടെ പാദമില്ല, കുറ്റിക്കാല. അളവ് നോക്കാൻ കൊണ്ടുവന്നതാ ഇവൻ. അതിനെ മറ്റവൻ അതിനേക്കാളും വില്ലന്. അവൻ്റെ വിശ്വാസം അത്ര വലുതായിരുന്നു. അവൻ എന്നെ അറിയാമോ? ആ കുറ്റിക്കാലത്ത് ഷൂവിൻ്റെ അകത്തോട്ടങ്ങോട്ട് വെച്ചു. കടക്കാരൻ നോക്കി നിൽക്കുമ്പോൾ ദാണ്ട കാല് വളർന്നു വരുന്നു, വിരലുകൾ വളർന്നു വരുന്നു. നടന്ന സംഭവമാണ്. ഇന്ന് രാത്രി എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഇതുപോലെ പ്രവർത്തിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ സാധിച്ച നീ രക്ഷപ്പെട്ടു. നിന്റെ കുറ്റിക്കാല് മാറും, നിന്റെ കഷ്ടത മാറും, വേദന മാറും, നഷ്ടങ്ങൾ മാറും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇന്ന് രാത്രി പ്രൈസ് ഗോഡ്. ജോജി അല്ലേ? ഇംഗ്ലണ്ട്. ആ, ഇന്ന് എഴുന്നേറ്റ് ഞാൻ പെട്ടെന്ന് പേരെന്നാ പറഞ്ഞേ?
ബിജോയ് സോറി, വൈഫിൻ്റെ പേര് പ്രിയ. ഇവരുടെ കാര്യം ഞാൻ പറയാം. എത്ര വർഷമായി പുറത്തോട്ട് പോകാൻ ശ്രമിച്ചു? 5 വർഷം. 5 വർഷമായിട്ട് ഒരു ജോലി കിട്ടാതെ കഷ്ടപ്പെട്ട് നടക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ കയറി നിൽക്കാൻ വന്നു പെട്ടെന്ന് സമയം പോയി. ബേസൊന്നും എടുക്കണ്ട, എന്തായിരിക്കും വന്നാൽ മതി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. 5 വർഷമായിട്ട് ഒരു നേഴ്സാണ്. എവിടെ വർക്ക് ചെയ്തിരുന്നത് ഒന്ന് പറഞ്ഞേ. MAJ ഹോസ്പിറ്റലിലെ നേഴ്സാണ് പ്രിയ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ബിജോയ്. ഒരു ജോലി കിട്ടാതെ, ജോലി കിട്ടിയിട്ടുണ്ട് പക്ഷേ നല്ലൊരു ജോലി കിട്ടി, ജീവിതം ഒന്ന് പണിതെടുക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന 5 വർഷമായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഫേസിറ്റിൽ എന്നാ വന്ന്, 2013 രണ്ട് വർഷത്തിന് മുമ്പ് ഫേസിറ്റിൽ വന്നു പ്രാർത്ഥിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മസ്കറ്റിലേക്ക് എന്നാ പോകുന്നത്? ഖത്തറിലേക്ക് എന്നാ പോകുന്നത്? 7-ാം തീയതി നല്ലൊരു ജോലി കിട്ടി പോവുക. ഇല്ലായ്മയൊന്നും ഇല്ലതിനെ പോലെ വിളിച്ചു വരും ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തീർന്നില്ല, പ്രിയ പോയാ. വിജയിയുടെ ഒറ്റയ്ക്കാകുമെന്ന് ആര് കണ്ടു? സ്വർഗത്തിൽ ദൈവം കണ്ടു. വിജയ് എങ്ങനെ പോകുന്നു പറഞ്ഞു? പ്രസലോ, പ്രിയയ്ക്ക് ഒരു വിസ കിട്ടി. ഞങ്ങൾ അതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഖത്തറിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു MBM ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് ഒരു വേക്കൻസി ഉണ്ട്. എന്നോട് പെട്ടെന്ന് ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അതിൻ്റെ വിസയ്ക്കും അതിൻ്റെ പ്രോസസ്സിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രിയയ്ക്ക് വിസ കിട്ടി. 7-ാം തീയതി ദൈവം അനുഗ്രഹിച്ചാൽ ഇവിടുന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. പുറകെ വിജയി പോ. ഒരു സ്ഥലത്ത് എത്തിക്കാൻ ദൈവം തീരുമാനിച്ചാൽ, നിന്നെ കുടുംബമായി എത്തിക്കാൻ തീരുമാനിച്ചാൽ, ഒന്നിനു പുറകെ ഒന്നായി ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇന്ന് രാത്രി ഹല്ലേലൂയ. എത്ര വർഷമായ വിഷയമെന്ന് എനിക്ക് അറിയത്തില്ല, എത്ര നാളായെന്ന് എനിക്ക് അറിയത്തില്ല. വിസ വരണമെങ്കിൽ വിസ വരും, ടിക്കറ്റ് വരണമെങ്കിൽ ടിക്കറ്റ് വരും, അപ്പോയിൻമെൻ്റ് ഓർഡർ വരണമെങ്കിൽ അപ്പോയിൻമെൻ്റ് ഓർഡർ വരും, ആധാരം വരണമെങ്കിൽ ആധാരം വരും. അപ്പോൾ അമനാൽ എന്ത് വേണമോ അത് അവിടെ നിന്ന് അങ്ങോട്ട് റിലീസ് ചെയ്യാൻ സ്വർഗത്തിലെ ദൈവത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസവുമില്ല. ഇന്ന് രാത്രി സാമേലിയ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഭൂമിയെയും ഭൂമിയിലുള്ളതിനെയും ഒറ്റ വാക്കുകൊണ്ട് വിളിച്ചു വരുത്തിയ ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പുറപ്പെട്ട അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നു. വിശ്വസിച്ച് ഒന്ന് സ്തോത്രം പറഞ്ഞു ആരാധിച്ചു നോക്ക്, വിശ്വസിച്ച് ഒന്ന് ഏറ്റെടുത്ത് നോക്ക്. ആമേൻ. ദൈവത്തിനറിയാം എങ്ങനെയൊക്കെ എവിടെയൊക്കെ പഴുതുണ്ടാക്കണം, എവിടെയൊക്കെ വേക്കൻസി ഉണ്ടാക്കണമെന്ന്. ഭാര്യയ്ക്ക് ജോലി കിട്ടിയ ശേഷം ഫ്രണ്ട് വിളിച്ച് ചോദിക്കുകയാണ്, നീ എന്നെ എടുക്കാൻ പോവുക? ഞാനിവിടെ ഒറ്റയ്ക്ക്, ഭാര്യ അങ്ങോട്ട്. പ്രൈസ് ഗോഡ്, വേണ്ട, നീയും പോരെന്ന്. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇതുപോലെ വെളിപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യ്. നിന്നെ പിരിക്കുന്ന ദൈവമല്ല, യോജിപ്പിക്കുന്ന ദൈവമാണ്. നിന്നെ ഹല്ലേലൂയ നശിപ്പിക്കുന്ന ദൈവമല്ല, പണിയുന്ന ദൈവമാണ്. നിന്നെ ഉടയ്ക്കുന്ന ദൈവമല്ല, നിന്നെ വാർത്തെടുക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഈ ദൈവത്തെ ശക്തിയോടെ എത്ര പേർ ആരാധിക്കാനുണ്ട്? പ്രൈസ് ഗോഡ്. ഇനി 19-ാം വാക്യം വായിച്ചേ, അല്ല 18-ാം വായിച്ചേ. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ തൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഒരൊറ്റ അബ്രഹാം വിശ്വസിച്ചു. ഹല്ലേലൂയ. ഫേസിറ്റിൽ ഇതുപോലത്തെ പലതുണ്ട് കേട്ടോ, കുറെ കിടപ്പുണ്ട്. ദൈവം പ്രവർത്തിച്ചതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടത്. അത്ഭുതകരമായി ദൈവം ഇറങ്ങി വന്നെന്ന് പറയുന്നത് പോലെ ജീവിതങ്ങളിൽ പ്രവർത്തിച്ച ആയിരങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ആ ദൈവം നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. സിസി വന്നിട്ടുണ്ട്, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ജസ്റ്റ് എവിടെ എന്ന് വെച്ചാ, സിസി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? പ്രൈസ് ഗോഡ്. എത്ര വർഷം? 16 അല്ലേ? 16 വർഷം. 16 വർഷങ്ങൾക്കും ആ സഹോദരി വിധവയാകുമെന്ന്. പ്രൈസ് ഗോഡ്. എണ്ണം പറഞ്ഞ ആസ്പത്രിയിൽ നിന്ന്, ഹല്ലേലൂയ, ഉള്ള ഡയഗ്നോസിസിൽ നിന്ന് പലരും വിളിച്ചു പറഞ്ഞു. പ്രൈസ് ഗോഡ്. 2% പോലും ഓപ്പറേഷൻ കഴിഞ്ഞാൽ വിജയമില്ലാത്ത, ജയിക്കാൻ ചാൻസ് ഇല്ലാത്ത പിറ്റ്യൂട്ടറി ട്യൂമർ ഈ ഇരിക്കുന്ന പൗച്ചാൻ, ഇന്ന് വേദോസ്തം വായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക്
വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്നും അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും സ്ഥിരീകരണത്തോടെ എഴുതി കൊടുത്തു. ഓപ്പറേഷൻ കൊണ്ടല്ലാതെ മാറത്തില്ല. വീണ്ടും പറഞ്ഞു, സക്സസ് ഓൺലി 2%. ദൈവത്തിൻ്റെ ആത്മാവ് പിറ്റേ ഞായറാഴ്ച പറഞ്ഞു, ഓപ്പറേഷൻ നടക്കത്തില്ല, വിടുതലുണ്ട്. ദ ട്യൂമർ വാനിഷ്ഡ്. 16 വർഷമായി ആരോഗ്യത്തോടെ ദൈവശുശ്രൂഷയിൽ ശക്തിയോടെ ഈ കുടുംബത്തെ ഉപയോഗിക്കുന്ന ദൈവപ്രഭയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി ചിലത് വാനിഷ് ചെയ്യും. ചില കഷ്ടങ്ങൾ വാനിഷ് ചെയ്യട്ടെ, ചില വേദനകൾ വാനിഷ് ചെയ്യട്ടെ, ചില മുഴകൾ അപ്രത്യക്ഷമാകട്ടെ, ചില വേദനകൾ അപ്രത്യക്ഷമാകട്ടെ, ചില വിഷയങ്ങൾ അപ്രത്യക്ഷമാകട്ടെ. Let it vanish tonight. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം കണ്ട് പേടിക്കല്ലേ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നത്തിന്റെ വലിപ്പം കണ്ട് പേടിക്കല്ലേ. സെക്കരിയാ പ്രവാചകനോട്, പ്രവാചകനിൽ കൂടെ, ഈ സെക്കരിയാവല്ല, പ്രവാചകനായ സെക്കരിയാവിൽ കൂടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ എത്ര ഉയർന്നിരുന്നാലും നീ സമഭൂമിയാകും. ഇടിച്ച് നേരപ്പാക്കി സമഭൂമിയാക്കി മാറ്റാൻ കഴിവുള്ള ആമേൻ സെക്കരിയാവിന്റെ ദൈവം ജീവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ. ഇടിയാതെ നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന, തടസ്സമായി നിൽക്കുന്ന ചില പർവ്വതങ്ങൾ സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം പോലെ സമഭൂമിയായി മാറട്ടെ. പ്രൈസ് ഗോഡ്. ഇതാ ദൈവപ്രവൃത്തി. ഇന്ന് രാത്രി ഹല്ലേലൂയ, എൻ്റെ മുമ്പിൽ പർവ്വതങ്ങൾക്ക് തുല്യമായി നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന ചില വിഷയങ്ങളെ സമഭൂമിയാക്കി മാറ്റാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരൊരു സ്തോത്രം ചെയ്യാമോ? നടക്കണം, അങ്ങനെ തന്നെ നടക്കണം. ചിലത് സമഭൂമിയാകണം, ചിലത് ഇടിയണം, ചിലത് നിരപ്പാകണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ചിലത് ഇടിഞ്ഞ് 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 നിരപ്പാകട്ടെ. ഓ റബാനാര ബഹദുന രഗതക തകലക രന്തുര ദൗഢ. Praise God. Amen. അടുത്ത വാക്യം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. 20 ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വാഗ്ദത്തത്തിങ്കൽ അവക അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട്, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവത്തിന് മഹത്വം കൊടുത്തു. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? അവിശ്വാസത്താൽ ക്ഷീണിക്കല്ലേ, വിശ്വസിച്ച് ശക്തിപ്പെട്ട് ദൈവത്തിന് നല്ലൊരു മഹത്വം കൊടുത്തൊരു അല്ലെ പറഞ്ഞു നോക്ക്. പ്രൈസ് ഗോഡ്. അടുത്തത്, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അതവന് നീതിയായിട്ട് കണക്കിട്ടു. അതവന് നീതിയായിട്ട് കണക്കിട്ടു. എങ്ങനെ ഉറച്ചു? ആശയ്ക്ക് വിരോധമായി, ആശയോടെ. ഓക്കേ, വാക്യത്തിലെ അവൻ ആശയ്ക്ക് വിരോധമായി. 18 നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ബിലീവ്ഡ് എഗൈൻസ്റ്റ് ഹോപ്പ് with hope. പറ്റോ? Believed against hope with hope. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് കണ്ട സ്ഥാനത്ത് ഇന്ന് രാത്രി കഴിയുമെങ്കിൽ അബ്രഹാമിന് തലമുറയെ കൊടുത്ത ദൈവം നിന്റെ വിഷയത്തിന് പോക്കുവഴി ഉണ്ടാക്കിയിരിക്കും. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയാ. ഇനി ലൂക്കോസിലേക്ക് വന്ന് അവസാനിപ്പിക്കാം. ലൂക്കോസ് വിശേഷം ആമേൻ 1 അതിൻ്റെ 8 ഇരുവരും വയസ്സി എന്നിവരായിരുന്നു. അതിൻ്റെ താഴെ അവർ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ എന്നിട്ടും ശുശ്രൂഷ മുടക്കിയില്ല. നമ്മളൊക്കെയാണെങ്കിൽ കാര്യം നടക്കാതെ വന്നാൽ എത്ര പേര് പിന്നെ പ്രാർത്ഥിക്കാനുണ്ട്, എത്ര പേര് കാര്യം നടക്കാതെ വന്നാൽ ആരാധിക്കാനുണ്ട്. ഒന്ന് കൈയടിക്കാൻ പോലും, ചെറിയ പ്രശ്നം വന്നപ്പോൾ കൈയടിക്കാൻ പോലും വയ്യാതെ ഇങ്ങനെ ഇരിക്കുക. ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ആരാധിക്കുന്നതേ നിനക്ക് വിടുതലിനുള്ളൂ. നീ അനങ്ങാതിരുന്നാൽ ഉള്ള പനു വിടുതലും കൂടെ പോക്കടിയാകും. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ ഇല്ലാത്ത വിടുതൽ പറന്നു വരും. മേഘാരൂഢനായി വരുന്നവൻ, ആകാശത്തോടെ വരുന്നവൻ നിനക്ക് വേണ്ടി നിന്റെ വിടുതൽ അയച്ചിരിക്കും. ആമേൻ. ചിലരൊക്കെ ഉണ്ടല്ലോ ഒരു പ്രശ്നം അങ്ങ് വരുമ്പം ഈ വാവലിനെ പോലെ, വാവലിരിക്കുന്ന കണ്ടല്ലോ,
കൈയും ഒടിഞ്ഞ് കാലും ഒടിഞ്ഞ് എല്ലാം ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കുക. അങ്ങനെ തൂങ്ങിക്കിടക്കാനുള്ളതല്ല പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു കഴുകനെ പോലെ പറന്നുയരത്തൊക്കെ വണ്ണം ബലമുള്ളവനായി ബലമുള്ളവളായി നീ കാത്തിരുന്നാൽ എൻ്റെ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇന്ന് രാത്രി അവർ ചിറകടിച്ച് പറന്ന് ഉയരും, ക്ഷീണിച്ചു പോകാതെ നടക്കും, തളർന്നു പോകാതെ ഓടും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ക്ഷീണങ്ങൾ മാറി, അവൻ ഹല പ്രശ്നങ്ങൾ മാറി, ശക്തിയോടെ 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 അതിശക്തിയോടെ ഈ ദൈവത്തെ ആരാധിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ. അത് വിടുതലിൻ്റെ അടിസ്ഥാന ഘടകമാണ്. നീ തളർന്നിരുന്നാൽ ഒരു അടിയും കൂടെ തലയ്ക്ക് തരും, അവിടെ ഇരുന്നോളം പറയും. എണീപ്പിക്കത്തില്ല, ശത്രു നിന്നെ പൊങ്ങാൻ സമ്മതിക്കത്തില്ല. ഇതിൽ എത്ര വലിയ പ്രശ്നമായാലും എത്ര വലിയ വിഷയമായാലും ആ വിഷയത്തെക്കാൾ വലിയവനായ ഒരു ദൈവമുണ്ടെന്ന് കണ്ട് അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയവനെ ആരാധിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ കരം, ആ ദൈവത്തിൻ്റെ വചനം അങ്ങോട്ട് ഇറങ്ങി പ്രവർത്തിക്കും. ഇന്ന് രാത്രി വിടുതലുകൾ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. എടാ ശിംശോനെ കഴുത്ത് തൊട്ട് താഖാല് വരെ വരിഞ്ഞു കെട്ടി പുത്തം കയറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നപ്പോൾ തീ കൊണ്ട് തൊട്ട ചണനാര് പോലെ കയറങ്ങ് പൊട്ടി മാറിയെന്ന് ഇന്ന് രാത്രി ആരാധിക്കാൻ കഴിയാതെ വണ്ണം നിന്റെ കൈ കെട്ടിയിട്ടുണ്ടെങ്കിൽ, നിന്റെ കാല് കെട്ടിയിട്ടുണ്ടെങ്കിൽ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക, പൊട്ടി മാറട്ടെ. ഒരു ശക്തിക്കും നിന്നെ ബന്ധിക്കാൻ സാധ്യമല്ല, ഒരു ശക്തിക്കും നിന്നെ ബന്ധിക്കാൻ സാധ്യമല്ല. പുത്തൻ കയറിന് നിന്നെ ബന്ധിക്കാൻ സാധ്യമല്ല, ചണനാലിന് നിനക്ക് ബന്ധിക്കാൻ സാധ്യമല്ല. ആമന് ആമൻ ഞാനിന് പച്ച ഞാനിന് നിന്നെ ബന്ധിക്കാൻ സാധ്യമല്ല. നിന്റെ തലമുടി നേർത്തേർത്ത് നെയ്തെടുത്താലും നിന്നെ ബന്ധിപ്പാൻ സാധ്യമല്ല. ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ ഒട്ടിമാറും. അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ ദൂതൻ ആമേൻ സഖരിയാവിന് വലത്തുഭാഗത്ത് നിൽക്കുന്നവനായി പ്രത്യക്ഷനായി. പ്രൈസ് ഗോഡ്. 11 വാക്യം. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. ഞാൻ പറയട്ടെ, ജീവിതത്തിൽ അനേക വർഷം ഈ ധൂപം കാട്ടിക്കൊണ്ട് സഖരിയാവ് ഈ ധൂപപീഠത്തിൻ്റെ മുമ്പിൽ നിന്നതാ ഒന്നും സംഭവിച്ചില്ല, ഒരു ഗുണവും ഉണ്ടായില്ല, ഒന്നും കിട്ടിയില്ല. എന്നിട്ടും അവൻ്റെ ക്രമം വരുമ്പോൾ വന്ന് ധൂപം കാട്ടി മടങ്ങിപ്പോകും. പക്ഷേ അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് ശുശ്രൂഷിച്ചവൻ്റെ മുമ്പിലേക്ക് ദൈവശക്തിയുടെ വലത്തുഭാഗത്ത് നിൽക്കുന്നവൻ ഇറങ്ങി വന്നു. ഇന്ന് രാത്രി നീ നിന്ന് ശുശ്രൂഷിക്കുക, നിൻ്റെ ശുശ്രൂഷ മുടങ്ങല്ലേ, നിൻ്റെ ഗാനങ്ങൾ മുടങ്ങല്ലേ, നിൻ്റെ ഗീതങ്ങൾ മുടങ്ങല്ലേ, നിൻ്റെ ആരാധന മുടങ്ങല്ലേ, നിൻ്റെ ഉപവാസം മുടങ്ങല്ലേ, നിൻ്റെ വായന മുടങ്ങല്ലേ, നിൻ്റെ ദൈവികമായ ഒന്നും മുടങ്ങ ല്ലേ. നിന്റെ മുമ്പിലേക്ക് ദൈവശക്തിയുടെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൂതൻ ഇറങ്ങി വരുമെന്ന് ഉടബല കദുരാ ജമനർ സന്ദർ കൗട രഗതക ജഗരക ദന്തല ബൗട ഹല്ലേലൂയ 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 വലത്ത് വായിച്ച കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സഖരിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സഖരിയാവെ ഭയപ്പെടേണ്ട. ദൂതൻ ആരാണെന്ന് 19 വാക്യത്തിൽ വായിച്ചേ. 19 ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. നീ ദൈവസന്നിധിയിൽ നിൽക്കുന്നവനാണെങ്കിൽ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൂതനെ നിന്റെ അടുക്കൽ അയച്ചിരിക്കും. നീ നിൽക്കുമോ നിൽക്കുമോ നിൽക്കുമോ, മഴങ്ങാതെ നിൽക്കുമോ, മടിക്കാതെ നിൽക്കുമോ, ക്ഷീണിക്കാതെ നിൽക്കുമോ, ഒരു ബലവും കണ്ടില്ലെങ്കിലും നിൽക്കുമോ, ഒരു മറുപടിയും കിട്ടിയില്ലെങ്കിലും നിൽക്കുമോ, വയസ്സ് ചെന്നാലും നിൽക്കുമോ, ആമേൻ നല്ല നടപ്പോടെ നിൽക്കുമോ, ന്യായപ്രമാണത്തിൽ നിൽക്കുമോ, പ്രമാണത്തിൽ നിൽക്കുമോ, ആരാധനയിൽ നിൽക്കുമോ, ക്രമപ്രകാരം നിൽക്കുമോ, പുറകോട്ട് പോകാതെ നിൽക്കുമോ, നിനക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൂതൻ ഇറങ്ങി വരും. അമ്പര ബൗഢ ജനക രഗതക ശന്തല ബൗഢ നിൽക്ക 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 ദൈവസന്നിധിയിൽ നിൽക്ക, ദൈവസന്നിധി നിൽക്ക, ആരാധനയിൽ നിൽക്ക, പ്രാർത്ഥനയിൽ നിൽക്ക, യേശുവിന്റെ നാമത്തിൽ. ഇവിടെ ചെറിയൊരു പ്രശ്നം വന്നാൽ അന്ന് കുടുംബ പ്രാർത്ഥനയും ഇല്ല, പള്ളി പോക്കും ഇല്ല, അവനല്ല. ഇവന് പ്രശ്നം വന്നാലും പോകത്തില്ല, എല്ലാം മാറിയാലും പോകത്തില്ല, അത് മനസ്സിലാക്കിക്കോണം. ഇവൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ എല്ലാം ശരിയായാലും പോകത്തില്ല, ആ കാരണം പറഞ്ഞ് പോകത്തില്ല.
ഒന്നുമില്ലെങ്കിൽ ആ കാരണം പറഞ്ഞ് പോകത്തില്ല. പിന്നെ എപ്പോഴാ പോകുന്നത്? എടപ്പരുവത്തിൽ പോയാൽ നീ എടപ്പരുവത്തിൽ ആയുസ് മുഴുവൻ പോകത്തുള്ളൂ. മനസ്സിലായോ? നിനക്കൊരു ബ്രേക്ക് ത്രൂ വരത്തില്ല. ബ്രേക്ക് ത്രൂ വന്നാൽ പള്ളി പോകത്തില്ല, വ്യവസ്ഥ വായിക്കത്തില്ല, അന്നേരം ഒരുപാട് ബിസിനസ്സും മറ്റേതിൻ്റെയും പുറകെ പോകും. പ്രൈസ് ഗോഡ്, ജോലിയുടെ പുറകെ പോകും, പോത്തിൻ്റെ പുറകെ പോകും, പശുവിൻ്റെ പുറകെ പോകും, കൃഷിയുടെ പുറകെ പോകും, റിയൽ എസ്റ്റേറ്റിൻ്റെ പുറകെ പോകും. നിന്നെ എന്ത് ചെയ്യുന്ന അറിയാമോ? റിയൽ എസ്റ്റേറ്റ് തകർക്ക്, പശുവിൻ്റെ കാല് ഓടിക്കും, സകലം നശിപ്പിച്ച് കഴിയുമ്പോൾ നീ വീണ്ടും ഇവിടെ വരും. ഇങ്ങനത്തെ ഒരു പോക്കല്ല നമുക്ക് വേണ്ടത്. ഇന്ന് രാത്രി എന്തെല്ലാം നഷ്ടപ്പെട്ടാലും എന്തെല്ലാം കിട്ടിയില്ലെങ്കിലും ഞാൻ നിൽക്കാൻ പോകുകയാണ് നിനക്ക് വേണ്ടി. ദൈവദൂതൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൂതൻ ഇറങ്ങി വരും, ഇറങ്ങി വരും, നിനക്ക് വേണ്ടി ഇറങ്ങി വരും. പത്താം വാക്യം ഒന്ന് വായിച്ചേ പെട്ടെന്ന്. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സഖരിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സഖരിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സഖരിയാവേ ഭയപ്പെടേണ്ട, നീ ഒരു സന്തതിക്ക് വേണ്ടി കല്യാണം കഴിയുന്നതിന് മുമ്പോ പിമ്പോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും പ്രായമായെന്ന് വിചാരിക്കണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് ദൂതൻ കൽപ്പിച്ചാൽ ഏറ്റെടുക്കാൻ കഴിയുള്ളവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യ്. വിശ്വാസത്താൽ, 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 ബൈ ഫെയ്ത്ത്, ബൈ ഫെയ്ത്ത്, ബൈ ഫെയ്ത്ത്. വായിച്ചേ. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. നിന്റെ ഭാര്യ കടം മേടിക്കണ്ട, വല്ലയിടത്തും മേടിക്കണ്ട, ഗർഭപാത്രം വരെ കടം മേടിക്കുന്ന കാലമാ, ഇതൊന്നും വേണ്ടെന്ന്. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. എന്നിട്ട് അവന് യോഹന്നാൻ എന്ന് പേര്. അവന്റെ പേര് വരെ ഇവിടെ ആണോ വേണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ സ്കാൻ ചെയ്യാൻ വർഷങ്ങളോ എടുക്കണം, മാസങ്ങൾ എടുക്കണം. ഇത് അതിനൊക്കെ മുമ്പ് നിനക്ക് ജനിക്കാൻ പോകുന്ന സന്തതി ആണാണെന്നും അവന്റെ പേര് യോഹന്നാനാണെന്നും പറഞ്ഞു തരാൻ കഴിവുള്ള സർവശക്തന്റെ മുമ്പിലേക്ക് നിന്റെ വിഷയം ഇട്ടുകൊടുക്ക. ഇന്ന് രാത്രി വിടുതലിന്റെ ശബ്ദത്തോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിവുണ്ടെങ്കിൽ ഇന്ന് സന്തോഷവുമില്ല, ഉല്ലാസവും ഇല്ലാതെ ഇരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മ വ്യക്തമായി പറയുന്നു, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. വിശ്വാസത്തോടെ എന്നോട് ചേർന്നോട്, എനിക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും എന്നോട് പറഞ്ഞേ. ശരിയുടെ ഉറക്കം പറഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഈ പ്രത്യാശ യാഥാർത്ഥ്യമാകട്ടെ. ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവമാന കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 6:30 to 8:00 വൈറ്റില്ല. ആ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. റെയ്നോൾഡ്സ് കാർ ഷോറൂമിൻ്റെ മേളിൽ ഫെയ്ത്ത് സിറ്റിയുടെ ഒരു ആരാധന 6:30 to 8:30 ഉണ്ട്. താല്പര്യമുള്ള കടന്നു വരാം. കളമശ്ശേരിയിൽ നെൽസൺ മണ്ടല റോഡിൽ രാവിലെ 9:30 to 1:30 ഉണ്ട്. അവിടെയും കടന്നു വരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകളിടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തു യേശുവിൽ കൂടെ ഞങ്ങൾ ഇളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലുള്ളതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആ സാന്നിധ്യം ഇന്ന് രാത്രി വലിയ മാറ്റങ്ങൾക്ക് കാരണമാക്കി തീർത്തതോർത്തും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 18 വർഷമായി മാറ്റം വരാതിരുന്ന, കുനിഞ്ഞിരുന്ന അനുഭവത്തിന് ക്ഷണത്തിൽ മാറ്റം വന്നതുപോലെ തല കുനിയിക്കേണ്ടി വന്ന ചില അനുഭവങ്ങൾക്ക് ഇന്ന് രാത്രി കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മാറ്റങ്ങളെ കൊടുത്തതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിലവിളിച്ച ബർത്തിമായുടെ മുമ്പിൽ നിന്ന കർത്താവ് ഇന്ന് രാത്രി ചില നിലവിളികളുടെ മുമ്പിൽ നിന്ന് സ്ഥിതികൾക്ക് മാറ്റം കൽപ്പിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു സഖരിയാവിനെ പോലെ, ഒരു എലിസബത്തിനെ പോലെ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി സകല കൽപ്പനകളിലും പ്രമാണങ്ങളിലും ഹല്ലേലൂയ നിൽക്കുന്നവർ
നിൽക്കുന്നവരായി ഇന്ന് രാത്രി നിൽക്കുവാൻ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ വണ്ണം ഇന്ന് രാത്രി നിൽക്കുവാൻ നാളുകളായി നാളുകളായി വിടുതൽ കിട്ടാതിരിക്കുന്ന വിഷയത്തിന് ഇന്ന് രാത്രി ദൈവ സന്നിധിയിൽ നിൽക്കുന്ന ദൂതന്റെ സന്നിധിയിൽ നിന്ന് ഇന്ന് രാത്രി വിടുതൽ കൽപ്പിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോടെ നന്ദിയോടെ നാളുകളായി കെട്ടിക്കിടക്കുന്ന ചില വിഷയങ്ങൾക്കെല്ലാം ഇന്ന് രാത്രി വിടുതൽ കൽപ്പിച്ച് സന്തോഷത്തോടെ ഉല്ലാസത്തോടെ ഈ ഹോളിന്റെ അകത്തുനിന്ന് മടങ്ങി പോകത്തക്കവണ്ണം ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിച്ചതോർത്ത് സ്തോത്രം. യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിച്ചതോർത്ത് സ്തോത്രം. അബ്രഹാമിനെ പോലെ ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം സാക്ഷികളായി ഓരോരുത്തരെയും അങ്ങ് മാറ്റുന്നതോർത്ത് സ്തോത്രം. ശുശ്രൂഷിപ്പാനങ്ങളുടെ വൃത്തിനെ ബലപ്പെടുത്തിയല്ലോ വലിയ വിടുതലോടെ ഇന്ന് രാത്രി ഞങ്ങളെ മടക്കി അയക്കുന്നല്ലോ. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവിന് സഹവാസവും നമ്മളോടും പ്രാർത്ഥിച്ച വിഷയങ്ങളെല്ലാത്തോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി മറക്കപ്പെട്ട കുഞ്ഞാട് മുഖാന്തരം യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.